بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ستي بشواسي غلي നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാനിടയാകരുത്. واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. السلام عليكم ورحمة الله وبركاته. الحمد لله حمدا يوافي نعمه ويكافي مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനും സർവജ്ഞനുമായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിയുന്നിടത്തോളം ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി മുസ്ലിങ്ങളായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച നാം സംസാരിച്ചു വച്ച വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സങ്കീർണങ്ങളായ പല പ്രശ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ഒരു പ്രശ്നമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത്. പ്രായാധിക്യമുള്ള രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, വയോവൃദ്ധന്മാർ, അവർ അനുഭവിക്കുന്ന മനോവ്യഥകളും അവർക്ക് ഉണ്ടാകുന്ന നിരാശാബോധവും യഥാർത്ഥത്തിൽ എന്താണ്, ഇതിനുള്ള ശാശ്വതമായ പരിഹാരം എന്നാണ് നമ്മൾ സംസാരിച്ചത്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ തരണം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അവശതകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മനോവ്യഥകളും നിരാശാബോധവുമൊക്കെ തന്നെ ഏത് നിലയിൽ പരിഹരിക്കപ്പെടണം എന്ന് ഇസ്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കറിയാം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഈ ബന്ധം അത് മനുഷ്യ ചരിത്രാരംഭം മുതൽ തന്നെ ഉള്ളതാണ്. എങ്ങനെയാണ് അത് പവിത്രമായി നിലനിർത്തേണ്ടത് എന്ന് കൃത്യമായി പ്രവാചകന്മാരാൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു നമ്മളൊക്കെ ചെയ്യേണ്ട ഒരു ബാധ്യത എന്ന നിലക്ക് അല്ലാഹുവിൻ്റെ കൽപ്പന
വിശദീകരിക്കുന്ന രൂപത്തിൽ ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. വഖല്ലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു അവനെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്നും മാതാപിതാക്കളോട് പുണ്യം ചെയ്യണമെന്നും. അള്ളാഹുവിൻ്റെ വസീയത്ത് എന്ന നിലക്കും വിശുദ്ധ ഖുർആനിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും കഴിഞ്ഞാൽ അവന് ഏറ്റവും കൂടുതൽ കടമകളും ബാധ്യതകളും കടപ്പാടുകളും ഉള്ളത് അവൻ്റെ മാതാപിതാക്കളോട് തന്നെയാണ്. പടച്ചതമ്പുരാൻ അള്ളാഹുവിൻ്റെ കൂടെ നിർത്തിയവരാണ് നമ്മുടെ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ. അള്ളാഹുവിനെ പറ്റി പറഞ്ഞ് പിന്നീട് പറയുന്നത് നമ്മുടെ രക്ഷിതാക്കളെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ചാണ്. അള്ളാഹു അവൻ്റെ കൂടെ നിർത്തി പറഞ്ഞ ആളുകളെ നമ്മുടെ കൂടെ നിർത്താൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ കഴിഞ്ഞാൽ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ ബാധ്യത നമ്മുടെ രക്ഷിതാക്കളോടാണ് എന്ന് വളരെ ഗൗരവപൂർവമാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ഈ സന്ദേശങ്ങൾ എല്ലാ കാലഘട്ടത്തിലും പ്രസക്തമാണ്. അത് മനുഷ്യൻ ആധുനികമായി ശാസ്ത്രീയമായി എത്ര വളർന്നാലും അവൻ്റെ മനസ്സിൽ അവൻ കാത്തുസൂക്ഷിക്കേണ്ട ഒരു ഉത്തമ സംസ്കാരം, ഒരു ഉത്കൃഷ്ട ഗുണം, സ്വഭാവം എന്ന നിലക്കാണ് ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി ഈ കാര്യം പഠിപ്പിച്ചു തരുന്നത്. നമുക്കറിയാം, യഹിയ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കഥ വിശദീകരിച്ചുകൊണ്ട് സൂറ മറിയമിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് യഹിയ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച്, വബറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാരൻ അസ്വിയ. യഹിയ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നവനായിരുന്നു. നന്മ ചെയ്യാത്ത ആളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് വലം യകുൻ ജബ്ബാരൻ അസിയ, അദ്ദേഹം ഒരിക്കലും നിഷ്ഠൂരനും അനുസരണം കെട്ടവനുമായിരുന്നില്ല എന്ന്. ജബ്ബാർ അസിയ, അനുസരണം കെട്ടവനും നിഷ്ഠൂരനും. ശരിക്ക് മാതാപിതാക്കളുടെ കാര്യം ശ്രദ്ധിക്കാത്തവരെ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് നിഷ്ഠൂരൻ എന്നാണ്. അതുപോലെ തന്നെ അനുസരണം കെട്ടവൻ, വളരെ മോശമായ വിശദീകരണമാണ് അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നടത്തിയത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സ്വഭാവങ്ങൾ വിശദീകരിക്കവേ തൊട്ടിലിൽ വെച്ചുള്ള അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ ഖുർആൻ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാനിതാ ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ വജഅലനി മുബാറക്കൻ ഐനമാ കുന്തു വഉസാനി ബിസ്സലാത്തി വസ്സകാത്തി മാദുംതു ഹയ്യ വബറം ബിവാലിദത്തി വബറം ബിവാലിദത്തി. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വാപ്പല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉത്കൃഷ്ട സ്വഭാവം വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു വബറം ബിവാലിദത്തി വലം യജ്അൽനി ജബ്ബാറൻ ശഖിയ, ഞാൻ എൻ്റെ മാതാവായ മറിയം ബീവിയോട് പുണ്യം ചെയ്യുന്നവനാണ്, നന്മ ചെയ്യുന്നവനാണ്. പടച്ചതമ്പുരാൻ എന്നെ ഒരിക്കലും ജബ്ബാറൻ ശഖിയ, നിഷ്ഠൂരനും ഭാഗ്യം കെട്ടവരുമാക്കിയിട്ടില്ല എന്നതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ പ്രായം ചെന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ വലിയ അനുഗ്രഹം നേടിയവരാണ്, സൗഭാഗ്യവാന്മാരാണ് എന്നാണ്. ആ പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു 40 തികഞ്ഞാൽ അവൻ ഓടിത്തളർന്ന് അവൻ്റെ രക്ഷിതാക്കളെ കാണുന്നു, അവൻ കീഴ്പോട്ട് നോക്കിയാൽ തൻ്റെ മക്കളെ കാണുന്നു. ആ സന്ദർഭത്തിൽ അവൻ പറയുന്നു, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർള. റബ്ബി ഔസിഇനി, പടച്ചതമ്പുരാനെ എനിക്ക് നീ പ്രചോദനം നൽകണമേ. അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, നീ എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ. വഅലാ വാലിദയ്യ, എൻ്റെ രക്ഷിതാക്കൾക്ക് നൽകിയ അനുഗ്രഹത്തിനും നന്ദി കാണിക്കാൻ. വൻ അഅമല സ്വാലിഹൻ തർള, നീ തൃപ്തിപ്പെടുന്ന, നീ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് നീ പ്രചോദനം നൽകണമേ എന്നതാണ് ആ പ്രാർത്ഥന. മാത്രമല്ല, വസുലിഹിലി ഫീ ദുരിയത്തി, എൻ്റെ സന്താനങ്ങളിൽ പടച്ചതമ്പുരാനെ എനിക്ക് നീ നന്മ നൽകണമേ. സന്താനങ്ങളെ കൊണ്ട് നന്മ ലഭിക്കുക എന്ന് പറഞ്ഞാൽ പടച്ചതമ്പുരാൻ നമുക്ക് നൽകുന്ന ഒരു വലിയ സൗഭാഗ്യമാണ്. മാത്രമല്ല, ഇന്നി തുബ്തു ഇലൈക
വഇന്നി മിനൽ മുസ്ലിമീൻ നിന്നിലേക്ക് ഞാനിതാ പശ്ചാത്തപിച്ചു മടങ്ങിയിരിക്കുന്നു നാഥ, ഞാൻ മുസ്ലിങ്ങളിൽ അകപ്പെട്ടവനാണ്. ഈ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ, ബാപ്പ സ്വാലിഹായ മക്കളെ കണ്ടുകൊണ്ട് കൺകുളിർമയോടുകൂടി കഴിഞ്ഞുകൂടുന്ന ഒരു പിതാവ്, ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, ആ മക്കൾക്കാണെങ്കിലോ ആ മക്കൾക്ക് തൻ്റെ സന്താനങ്ങളിലൂടെ കൺകുളിർമ ലഭിക്കുന്നു. ഇത് മഹത്തായ ഒരു സൗഭാഗ്യമാണ്. രണ്ട് മൂന്ന് തലമുറകളിൽ ഇസ്ലാമികമായ സംസ്കാരവും ഇസ്ലാമികമായ വിശ്വാസവും ആദർശവും ഒക്കെ നിലനിൽക്കുക, ഈ കുടുംബ ജീവിതത്തിലൂടെ സന്താനങ്ങളിലൂടെ സൗഭാഗ്യവും കൺകുളിർമയും ലഭിക്കുക എന്നത് പടച്ചതമ്പുരാന്റെ മഹത്തായൊരു അനുഗ്രഹം തന്നെയാണ്. ഈ വിഷയത്തിൽ പലരും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മക്കളുടെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെടുന്നവർ, സ്വന്തം സഹധർമ്മിണിയുടെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെടുന്നവർ, ഭർത്താവിൻ്റെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെടുന്ന ഭാര്യമാർ, ഭാര്യമാരുടെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെടുന്ന ഭർത്താക്കന്മാർ, പിതാവിൻ്റെ കാര്യത്തിൽ പരീക്ഷിക്കപ്പെടുന്ന സന്താനങ്ങൾ, ഇതൊക്കെ അല്ലേ ഇവരുടെയൊക്കെ ഉപമ. ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുക എന്നത് ഒരു വലിയ സൗഭാഗ്യമായി കൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്കറിയാമല്ലോ നൂഹ് നബി അലൈഹി സ്വലാം, നൂഹ് നബി അലൈഹി സ്വലാമൊക്കെ ഒരിക്കലും തൻ്റെ സഹധർമ്മിണിയാൽ ഉള്ള ആ കൺകുളിർമയും മനസ്സമാധാനവും ശാന്തിയും ലഭിച്ചിട്ടില്ല. കാരണം തൻ്റെ ആദർശം തൻ്റെ സംസ്കാരം ഉൾക്കൊള്ളാൻ ഒരിക്കലും അവർ കൂട്ടാക്കിയിരുന്നില്ല. നൂഹ് നബി അലൈഹി സ്വലാമയുടെ ഭാര്യ പുറത്താണ്. നൂഹ് നബി അലൈഹി സ്വലാം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഭാര്യ നരകത്തിലേക്കാണ് പോകുന്നത്. സ്വന്തം വീട്ടിലാണ് പ്രശ്നങ്ങൾ. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ മകൻ ഒരിക്കലും ഇസ്ലാം ഉൾക്കൊണ്ടില്ല. അദ്ദേഹം പ്രബോധനം ചെയ്ത ആദർശം അത് സ്വീകരിക്കാൻ സന്നദ്ധനായില്ല, ഹിദായത്ത് കിട്ടിയില്ല. നോക്കുക നിങ്ങൾ, ഒരു പ്രവാചകന്റെ ഭാര്യയും മകനും എത്ര വേദനയോടുകൂടിയാണ് നൂഹ് നബി അലൈഹി സ്വലാം ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. ഒരു ഭർത്താവിൻ്റെ വേദന, അതുപോലെ തന്നെ ഒരു പിതാവിൻ്റെ വേദന ആ പ്രാർത്ഥനകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നൂഹ് നബി അലൈഹി സ്വലാം ജലപ്രളയമുണ്ടായ സന്ദർഭത്തിൽ വിശ്വാസികളെയും കൊണ്ട് കപ്പലിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മകനത് അപ്പുറത്ത്, മകൻ കപ്പലിൽ കയറിയിട്ടില്ല, ഈ ആദർശം സ്വീകരിച്ചിട്ടില്ല, മുസ്ലിമായിട്ടില്ല, ഹിദായത്ത് ലഭിച്ചിട്ടില്ല. എന്നിട്ട് ആ മകൻ വെള്ളത്തിൽ മുങ്ങിച്ചാവുന്ന അവസ്ഥയോളം എത്തിയപ്പോൾ ആ വേദനയൂറുന്ന ആ പിതാവിൻ്റെ വാക്കുകൾ ഖുർആൻ പറഞ്ഞു തരുന്നു. യാ ബുനയ്യ ഇർകബ് മഅനാ, പൊന്നുമോനെ ഞങ്ങളുടെ കൂടെ നീ കയറണം. യാ ബുനയ്യ ഇർകബ് മഅനാ, പൊന്നുമോനെ ഇതിൽ കയറിക്കോ. എത്ര വേദനയോടുകൂടിയാണ് നൂഹ് നബി അലൈഹി സ്വലാം മകനെ ക്ഷണിക്കുന്നത്, വിളിക്കുന്നത്. മകന്റെ മറുപടി നോക്കൂ നിങ്ങൾ, സആവി ഇലാ ജബലി യഅസ്മുനി മിനൽ മാ, ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ഏതെങ്കിലും പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ഞാൻ അഭയം തേടിക്കൊള്ളാം. അവസാനം വക്കാന മിനൽ മുഗ്റഖീൻ ഫഹാല ബൈനഹുമൽ മൗജ്, ഖുർആൻ പറയുന്നു അവർക്കിടയിൽ അവരുടെ ഈ സംസാരത്തിനിടയിൽ ആ പിതാവിൻ്റെ വേദനയോടുകൂടിയുള്ള വിളി ക്ഷണം, ആ മകൻ്റെ മറുപടി, അതിനിടയിൽ തിരമാല മറയിട്ടു, അങ്ങനെ അവൻ മുങ്ങി മരിച്ചവരിൽ ഉൾപ്പെട്ടു എന്ന് ഖുർആൻ പറയുന്നു. അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാം സ്വന്തം സഹധർമ്മിണിയാൽ പരീക്ഷിക്കപ്പെട്ട പ്രവാചകനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം പിതാവ് ഇസ്ലാം ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ, ആദർശത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും മാറ്റിയോടിക്കുകയാണ്. വേദനയോടുകൂടി ഈ കാര്യങ്ങളെല്ലാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും പ്രാർത്ഥിക്കുകയും ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്കുണ്ടാകുന്ന സങ്കടം നോക്കൂ നിങ്ങൾ. സ്വന്തം കുടുംബം, ആ കുടുംബാംഗങ്ങൾ മുഴുവൻ ഇസ്ലാമികമായ ചുറ്റുപാടിൽ വളരുക, അള്ളാഹുവിൻ്റെ പ്രീതിയിലും പൊരുത്തത്തിലും കഴിഞ്ഞുകൂടുക എന്നുള്ളത്, അങ്ങനെ ഒരു സൗഭാഗ്യം ലഭിക്കുക എന്നുള്ളത് പടച്ചതമ്പുരാൻ നമുക്ക് നൽകുന്ന മഹത്തായ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളായ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുൻ വജഅൽന ലിൽ മുത്തഖീന ഇമാമ. റബ്ബന, ഞങ്ങളുടെ നാഥ, ഹബ്ലന, ഞങ്ങൾക്ക് നീ നൽകേണമേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഇണകളിലൂടെ, വദുരിയാതിന, ഞങ്ങളുടെ സന്താനങ്ങളിലൂടെ, ഖുർറത അയുൻ, കൺകുളിർമ നീ നൽകേണമേ തമ്പുരാനെ, വജഅൽന ലിൽ മുത്തഖീന ഇമാമ,
അല്ലാഹുവിനെ പേടിയുള്ള ഭക്തന്മാരായ ആളുകളുടെ മുമ്പിൽ നടക്കാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ തമ്പുരാനെ, ഞങ്ങളെ നീ അവരുടെയൊക്കെ ഇമാമാക്കണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ച തമ്പുരാൻ അതുകൊണ്ട് തന്നെയാണ് നമ്മോട് ഉപദേശിച്ചത്. എന്നാൽ ഈ ചരിത്രം നൂഹ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തോടുകൂടി, ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തോടുകൂടി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രത്തോടുകൂടി അവസാനിക്കുന്നില്ല. മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള സങ്കടകരമായ അവസ്ഥകൾ ചരിത്രത്തിൻ്റെ ആവർത്തനം എന്ന പോലെ ഉണ്ടാവുകയാണ്. പിതാവ് നല്ല ഭക്തനായിരിക്കും, പക്ഷേ ഇസ്ലാമിലും ഈമാനിലും ഇസ്ലാമിക സംസ്കാരത്തിലുമൊക്കെ തന്നെ വളർത്തപ്പെടുന്ന മക്കൾ ജീവിതത്തിൻ്റെ ഏതോ ഘട്ടങ്ങളിൽ വച്ച് വഴിതെറ്റിപ്പോകുന്നു. ഒരിക്കലും തീർത്താൽ തീരാത്ത ദുഃഖത്തിൻ്റെ അടിമകളും ഉടമകളുമായി അവസാനം വയോവൃദ്ധരായ രക്ഷിതാക്കൾ അവർ ഈ ജീവിതത്തോട് വിടവാങ്ങുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഇത് പഠിച്ചവൻ്റെ ഒരു തൗഫീക്കും മഹത്തായ അനുഗ്രഹവും തന്നെയാണ്. മക്കളെ നമ്മൾ ചിലപ്പോൾ ഇസ്ലാമിക സംസ്കാരത്തിൽ വളർത്തിയാലും എത്ര തെർബിയത്ത് നൽകിയാലും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വച്ച് അവർ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ, അവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ അവർ എത്ര വലിയതായാലും അവർ നമ്മുടെ മക്കളാണ് എന്ന ബോധത്തോടുകൂടി തന്നെ അവരെ പരിശീലിപ്പിക്കാനും ശ്രദ്ധിക്കാനും ഇസ്ലാമികമായ വിശ്വാസവും സ്വഭാവവും സംസ്കാരവും കൈമാറാനും നമ്മുടെ ഒരു കണ്ണ് മക്കളെന്ന നിലക്ക് അവരുടെ നേരെ, അവർക്ക് എത്ര മക്കളുടെ വാപ്പയായാലും ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശം കൂടിയാണ് ശരിക്ക് ഈ ചരിത്ര പാഠങ്ങളൊക്കെ നമുക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു മകൻ, അദ്ദേഹം മെഡിസിന് പഠിക്കുകയാണ്. പിതാവ് പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ എളാപ്പ പണ്ഡിതനാണ്, പണ്ഡിത കുടുംബമാണ്, ഇസ്ലാമിക സംസ്കാരത്തിൽ വളരുന്നു. ഡിഗ്രി കഴിയുമ്പോഴൊക്കെ തന്നെ ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കുന്ന ഈ ചെറുപ്പക്കാരനായ നാട്ടിൻ്റെ അഭിമാനമായി പുറത്തു വരുന്ന ഡോക്ടർ, അദ്ദേഹം ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടി നാട് വിട്ട് വേറെ ഒരു നാട്ടിലേക്ക് പോകുന്നു. ഏതാനും വർഷം അവിടെ ചെലവഴിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ ആദർശവും അദ്ദേഹത്തിൻ്റെ സംസ്കാരവുമൊക്കെ മനസ്സിൽ നിന്ന് ചോർന്നു പോകുന്നു. പിന്നീട് അമുസ്ലിമായ ഒരു ഗേൾഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിൻ്റെ പടിയിലേക്ക് കയറി വരുന്ന ഈ ചെറുപ്പക്കാരനെ കാണുമ്പോൾ ഈ പിതാവിനും തൻ്റെ എളാപ്പാർക്കും മൂത്താപ്പാർക്കും അമ്മാവന്മാർക്കും അമ്മായിമാർക്കുമൊക്കെ ഉണ്ടാകുന്ന മനോവിഷമം എത്രയാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അളക്കാൻ കഴിയാത്തതാണ്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ചരിത്രത്തിൻ്റെ ആവർത്തനം എന്ന് പറഞ്ഞ് തൽക്കാലം നമുക്ക് രക്ഷപ്പെടാമെങ്കിലും നമ്മുടെ മക്കൾ നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ മാത്രമല്ല, നാട് വിട്ടാലും അവരെക്കുറിച്ചുള്ള ശ്രദ്ധ നമുക്ക് എന്തായാലും ഉണ്ടാകണം എന്നതിനെക്കുറിച്ചുള്ള ജീവിക്കുന്ന തെളിവുകളാണ് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ളൊരു പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പടച്ചതമ്പുരാൻ മഹത്തായ അനുഗ്രഹം തന്നെ നമുക്ക് ചൊരിയണമെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ തൗഫീക്ക് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ രക്ഷിതാക്കളോട് കൃത്യമായും നന്മ ചെയ്യേണ്ടവരാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാളോട് തൻ്റെ മക്കൾ നന്മ ചെയ്യണമെങ്കിൽ അവൻ തൻ്റെ പിതാവിനോട് നന്മ ചെയ്യുന്നവനായിരിക്കണം. ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചടികൾ ഉണ്ടാകും. നമ്മൾ ചെയ്യുന്ന തിന്മകൾ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകൾ നമ്മുടെ രക്ഷിതാക്കളോടാണെങ്കിൽ പഠിച്ചവനെല്ലാം പരലോകത്തേക്ക് മാറ്റി വെക്കുകയില്ല എന്ന് പോലും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചില്ലേ? നിങ്ങളുടെ രക്ഷിതാക്കളോടാണ് നിങ്ങൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുന്നതെങ്കിൽ, അവരുടെ മനസ്സിനെ വെറുപ്പിക്കുന്ന, അവർക്ക് ദ്രോഹമുണ്ടാക്കുന്ന എന്തെങ്കിലും നിങ്ങൾ ചെയ്താൽ അള്ളാഹു അതിനുള്ള ശിക്ഷ പരലോകത്തേക്ക് മാറ്റി വെക്കൂല, ദുനിയാവുന്ന തന്നെ തരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന, അവരോട്, നമ്മുടെ രക്ഷിതാക്കളോട് നമ്മൾ കാണിക്കുന്ന ഈ അനീതി, അധർമ്മം, ഈ വേണ്ടാത്തരം, അതിന് പഠിച്ചവൻ ദുനിയാവിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചടികൾ നൽകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ ജീവിതത്തിൽ വിശുദ്ധി പാലിച്ചാൽ നിങ്ങളുടെ ഭാര്യമാരും വിശുദ്ധി പാലിക്കുന്നവരാകും. നോക്കൂ, നിങ്ങൾ
നിങ്ങൾ രക്ഷിതാക്കളോട് നന്മ ചെയ്താൽ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് നന്മ ചെയ്യും. അതേ ഹദീസിൽ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ ജീവിതം വിശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ നിങ്ങൾ പടച്ചതമ്പുരാനെ പേടിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ഭാര്യമാരും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പടച്ചതമ്പുരാന്റെ അതിർവരമ്പ് വിടുന്നുണ്ടെങ്കിൽ, അള്ളാഹു നിശ്ചയിച്ച വേലിക്കെട്ടുകളെ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരും അങ്ങനെയാകും. ആ പരീക്ഷണം ഈ ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തരും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷിതാക്കളെ, അവർ പ്രായം ചെന്നാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന രണ്ട് ദൗർബല്യങ്ങളാണ്, ഒന്ന് ദേഷ്യമുണ്ടാകും, മറ്റൊന്ന് വാശിയുണ്ടാകും. ദേഷ്യവും വാശിയും നമ്മളെ മക്കൾക്കാണെങ്കിൽ നമ്മൾ സഹിക്കും, സാധാരണ അതാണ് ചെയ്യുക. മക്കൾ വാശി പിടിച്ചാൽ എനിക്കതന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ എന്താ ചെയ്യുക? നമ്മൾ അവർക്ക് എന്താണോ വേണ്ടത് അത് വാങ്ങിക്കൊടുക്കും. ആ കുട്ടികളല്ലേ എന്നല്ലേ നമ്മൾ പറയാം? അവർ ദേഷ്യം പിടിച്ചാലോ നമ്മളതൊരു പ്രശ്നമാക്കുകയില്ല, അത് മക്കളല്ലേ എന്ന് നമ്മൾ പറയും. എന്നാൽ പ്രായം ചെന്ന നമ്മളെ വാപ്പിയാണ് ദേഷ്യം പിടിക്കുന്നതെങ്കിലോ, നമുക്കതിനേക്കാൾ വലിയ ദേഷ്യം മൂക്കും. നമ്മുടെ ബാപ്പിയാണ് വാശി പിടിക്കുന്നതെങ്കിൽ ആ വാശിക്ക് മുമ്പിൽ നമ്മൾ വിനയാന്യതരാകാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നു. ശരിക്ക് അങ്ങനെയല്ല, ഖുർആൻ അതാണ് പറയുന്നത്. നിങ്ങൾ അവർ ദേഷ്യം പിടിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി ക്ഷമിക്കുക. അവർ വാശി പിടിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ വാശി പിടിക്കുന്നത് പോലെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വമൻ ഉഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ. ആർക്കെങ്കിലും നാം ആയുസ് നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതാവസ്ഥ നേരെ വിപരീതമാക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ പ്രായം ചെന്നാൽ പിന്നെ കുട്ടികളെ മാതിരിയാകും, സംസാരമാകും, ഓർമ്മക്കുറവുണ്ടാകും, എല്ലാം അങ്ങനെ മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകമായി അഭയം തേടി പ്രാർത്ഥിച്ചത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് എന്താ? അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ കസലി വൽ ഹറം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസലി വൽ ഹറമി വ അർദലിൽ ഉംരി. പ്രവാചകന്റെ പ്രാർത്ഥനയാണിത്. പടച്ചതമ്പുരാനെ, നിന്നോട് ഞാനിതാ ഉദാസീനതയിൽ നിന്ന് അഭയം തേടുകയാണ്, കസലിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു. അതുപോലെ തന്നെ വാർദ്ധക്യ ക്ഷീണത്തിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു നാഥ. വ അർദലിൽ ഉംറി, അവശമായ പ്രായമെത്തുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. അവശമായ പ്രായമെത്തിക്കഴിഞ്ഞാൽ പരസഹായമില്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള ഭാഗ്യം കിട്ടിയവൻ അവൻ സ്വർഗം നേടിയവനാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അവരെ അവരുടെ വാശിക്കു മുമ്പിൽ നാം വിനയാന്യതരാവുക, അവരുടെ ദേഷ്യത്തിന് മുമ്പിൽ നാം ദേഷ്യം പിടിക്കാതെ ക്ഷമാപൂർവം അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കുന്നവരായിത്തീരുക. പലവട്ടം ചിലപ്പോൾ അവർ പലതും ചോദിക്കും, വിരുന്നാർ വന്നാൽ ആരാ മനെ അവിടെ വന്നത്? അത് അമ്മോനാണ് വാപ്പ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ പിന്നെയൊരു ചോദിക്കും, ആരാ മനെ വന്നത്? അമ്മോനാണേ. മൂന്നാമത് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളോടല്ല പറഞ്ഞ അമ്മോനാണെന്ന്. പക്ഷേ നോക്കൂ, നമ്മൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് നിന്ന് നമ്മളെ മടിയിൽ വെച്ചിട്ട് വാപ്പ നമ്മളെ കളിപ്പിച്ചപ്പോൾ നമ്മൾ പലവട്ടം ചോദിച്ചിട്ടുണ്ടാകും വാപ്പാനോട്, വാപ്പ എന്താണത്? പ്ലാവിൻ്റെ കൊമ്പത്തിരിക്കുന്ന കാക്കയെ ചൂണ്ടി, വാപ്പ എന്താണത്? മോനെ അത് കാക്കയാണ്. പിന്നെയും ചോദിച്ചിട്ടുണ്ടാവും, എന്താ ബാപ്പ അത് കാക്കയാണ് മോനെ? ഒരു 40 തവണയിലധികം ചിലപ്പോ നമ്മളെ ബാപ്പാര് നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ടാവും. കാരണം അവർക്കറിയാം, ചെറിയ കുട്ടിയല്ലേ, ചോദ്യം അവനെ ആവർത്തിക്കും, അവന് ജിജ്ഞാസയുണ്ടാകും, അറിയാനുള്ള താല്പര്യവും ആഗ്രഹവും കൊതിയൊക്കെ ഉണ്ടാകും, വീണ്ടും വീണ്ടും അവൻ ചോദിക്കുകയാണ്. നമ്മുടെ എത്രയോ ചോദ്യങ്ങൾക്ക് അവർ നമുക്ക് മറുപടി പറഞ്ഞു തന്നിട്ടുണ്ടാകും. പക്ഷേ അവർ പ്രായം ചെന്ന് തളർന്ന് ആ ചാരികസേരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ആരാ മനെ അവിടെ വന്നത്? ആ അമ്മോനാണ്. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി ദേഷ്യത്തോടാണ് നമ്മൾ പറയുന്നത്, ഇല്ല അങ്ങനെ പറയരുത് നിങ്ങൾ. അതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വലാ തഖുല്ലഹുമ ഉഫിൻ എന്ന് വിശദീകരിച്ചുകൊണ്ട്, നിങ്ങളുടെ ബാപ്പാക്ക് നിങ്ങളുടെ ഉമ്മാക്ക് അവരുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ഒന്നും നിങ്ങളിൽ നിന്നുണ്ടാകാൻ പാടില്ല. മാത്രമല്ല അർദലുൽ ഉംറ്, അങ്ങേയറ്റം അവശ്യമായ പ്രായം എത്തുന്നതിൽ നിന്ന്
പഠിച്ചവനോട് നിങ്ങൾ കാവൽ തേടുകയും വേണം. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ കാവൽ തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വാർദ്ധക്യത്തിന്റെ ക്ഷീണത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ കാവൽ തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവുകയാണ്. പ്രവാചകൻ പറഞ്ഞത്, ഒരാൾ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ അള്ളാഹു നീട്ടിത്തരുന്ന ആയുഷ്കാലത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് കൂടി നൽകണമേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കണം എന്നതാണ്. ആയുസ് ഇങ്ങനെ വെറുതെ നീട്ടി കിട്ടിയിട്ട് കാര്യമല്ല. കിട്ടുന്ന ആയുഷ്കാലത്ത് പടച്ചവനോട് അടുക്കുവാനും കൂടുതൽ സൗഭാഗ്യങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നമുക്ക് കഴിയണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ രക്ഷിതാക്കളെ അനുസരിക്കുന്നവരായി അവർക്ക് താങ്ങും തണലുമായി കഴിയുന്നവരായി മാറാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയണം. ഇത് ഞാൻ ഊന്നൽ നൽകിക്കൊണ്ട് പറയുന്നത്, വീണ്ടും വീണ്ടും പറയുന്നത്, ഈ കാലത്ത് പല ആളുകളും അത് മറന്നു പോവുകയാണ്. നമ്മുടെ നാട്ടിലെയൊക്കെ വൃദ്ധസദനങ്ങൾ അതിൻ്റെ തെളിവുകളാണ്. അവിടെ മുസ്ലിം രക്ഷിതാക്കളുടെ എണ്ണം കുറവാണെങ്കിലും വൃദ്ധസദനങ്ങളിൽ അയച്ചിട്ടില്ലെങ്കിലും നമ്മൾ നമ്മുടെ തറവാട് വീടുകളെ വൃദ്ധസദനങ്ങൾക്ക് തുല്യമാക്കി മാറ്റുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. നാട്ടിലെ പല സംഭവങ്ങളും അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ നേർക്കു നേരെ വൃദ്ധസദനങ്ങളിൽ നമ്മുടെ രക്ഷിതാക്കളെ കൊണ്ടു ചെന്നാക്കുന്നില്ലെങ്കിലും നമ്മുടെ തറവാട് വീടുകൾ നമ്മുടെ പ്രായം ചെന്ന ഉപ്പാക്കും ഉമ്മാക്കും വൃദ്ധസദനത്തെപ്പോലെ അനുഭവപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ, നമ്മളവിടെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ, അവരെ നമ്മൾ ആശ്വസിപ്പിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ വാക്ക് അവർക്ക് തണലായി മാറിയിട്ടില്ലെങ്കിൽ, നമ്മുടെ സാമ്പത്തികമായ സഹായം അവർക്ക് താങ്ങായി നിന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ചേർക്കണമെന്നില്ല വൃദ്ധസദനങ്ങളിൽ. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാതിരിക്കുക. അതോടൊപ്പം തന്നെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന, ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, രക്ഷിതാക്കളെ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല എന്നും ഖുർആൻ പറയുന്നുണ്ട്. ഏത് വിഷയത്തിലാണ് അനുസരിക്കേണ്ട എന്ന് പറയുന്നത്? അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി എന്ത് അവർ നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ അവരെ അനുസരിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു തന്ന സുന്നത്തിന്, ഇസ്ലാമിക സംസ്കാരത്തിനും ജീവിതചര്യക്കും എതിരായി എന്ത് തന്നെ നിങ്ങൾ അവർ നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ അവരെ അനുസരിക്കേണ്ടതില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. സൂറ ലുഖ്മാനിലെ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബീ മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബീ മാ ലൈസ ലക ബിഹി ഇൽം, നിങ്ങൾക്ക് അറിവില്ലാത്ത ഒരു കാര്യം എന്നിൽ പങ്കുചേർക്കണമെന്ന് അവർ രണ്ടുപേരും നിങ്ങളുടെ ഉപ്പയും ഉമ്മയും നിർബന്ധിച്ചാൽ, ശിർക്കുപരമായ കാര്യങ്ങളിൽ അവർ നിങ്ങളെ നിർബന്ധിക്കുകയാണെങ്കിൽ, ഫലാ തുതിഉഹുമാ, അവരെ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. ഖുർആൻ കാരണം എന്താ? ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, ഖാലിഖായ സൃഷ്ടാവായ പടച്ച തമ്പുരാന് അവൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഒരു പടപ്പിനെയും നിങ്ങൾ അനുസരിക്കേണ്ട. പടച്ചോൻ്റെ കൂടെ നിർത്തി അള്ളാഹു ആദരിച്ച രക്ഷിതാക്കളാണ് നിങ്ങളോട് ശിർക്ക് ചെയ്യാൻ പറയുന്നതെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾ അവരെ ആദരിക്കേണ്ടതില്ല, അനുസരിക്കേണ്ടതില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഫലാ തുതിഉഹുമാ. നമുക്കറിയാം ഈ ആയത്ത് അവതീർണമായ അതിൻ്റെ സന്ദർഭം മുഫസ്സിറുകളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൽ ആകൃഷ്ടനായി ആദ്യകാലഘട്ടത്തിൽ തന്നെ മുസ്ലിമായ ഒരു ചെറുപ്പക്കാരനായ സഹാബിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ഉമ്മ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഉമ്മ പറഞ്ഞു, നീ മുസ്ലിമായ വിവരം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ നിന്റെ ഈ വിശ്വാസവും നിന്റെ ഈ പുതിയ ആചാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഇനി ഭക്ഷണം കഴിക്കൂല. സ്വന്തം ഉമ്മ പറയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട്. ഉമ്മ ആരാണെന്നോ? ഹംന ബിന്ത് അബി സുഫിയാൻ. അബൂ സുഫിയാന്റെ മകൾ ഹംനയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. അദ്ദേഹം ശബദം, അവൾ ശബദം ചെയ്യുന്നു, വലാ അഷ്റബു ശറാബൻ വലാ അത്ഇമു ത്വആമൻ, ഞാൻ ഭക്ഷണം കഴിക്കൂല, ഞാനൊന്നും കുടിക്കുകയുമില്ല. ഹത്താ അമൂത ഔ തക്ഫുർ, ഞാൻ മരിക്കുന്നത് വരെ, അല്ലെങ്കിൽ നീ കാഫിറാകുന്നത് വരെ. ഒന്നുകിൽ നീ ദീനിൽ നിന്ന് പോരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചാണ് പിരിയും, അല്ലാതെ ഒരിക്കലും ഞാൻ ഈ ഭക്ഷണം കഴിക്കുകയില്ല, ഞാൻ ഒരു ഇറക്ക് വെള്ളം കുടിക്കുകയില്ല എന്ന് ആ ഉമ്മ ശബദം ചെയ്യാണ്. അദ്ദേഹത്തിന് സങ്കടമായി. മാത്രമല്ല ഉമ്മ വീണ്ടും വീണ്ടും പറഞ്ഞു, എടാ നീ പുറത്തിറങ്ങി നടക്കുമ്പോൾ നിന്നെക്കുറിച്ച് പറയും, നിന്നെക്കുറിച്ച് ആളുകൾ പറയും, യാ ഖാതില ഉമ്മ, ഉമ്മാനെ കൊന്നവനെ,
ഉമ്മാനെ കൊന്നവനെ എന്ന ആൾക്കാർ നിന്നെ പറ്റി പറയും. മുഖങ്ങൾ വീണ്ടും വീണ്ടും വിഷമുണ്ടാക്കി, മനസ്സിൽ വിഷമുണ്ടാക്കാണ് സയ്യിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു മനസ്സിൽ. അതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു വാ, കാഫറായി വാ, നമ്മുടെ പണ്ടത്തെ മതവും ആചാരവും വിശ്വാസവും ഒക്കെ തന്നെ മതി നമുക്ക്, അല്ലെങ്കിൽ ഞാനിതാ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാവുകയാണ്, പട്ടിണി കിടന്ന് ആത്മഹത്യ ചെയ്യുക, മരണം വരെ നിരാഹാരം, ആത്മഹത്യക്കുള്ള ഒരുക്കാണ് ഉമ്മ. പക്ഷേ സയ്യിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു കുലുങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞ് അവസാനം പറഞ്ഞെന്താണെന്നോ, ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുകയാണ്, ഉമ്മ അവശയായി വരികയാണ്. അവസാനവും അദ്ദേഹം പറഞ്ഞു, യാ ഉമ്മ ലൗഖാനത്തിലെ കമിയത്ത് നഫ്സിൻ ഫഖറജത് നഫ്സൻ നഫ്സാ, നിങ്ങൾക്ക് ഒരു 100 ആത്മാവുണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങൾ എൻ്റെ മുമ്പിൽ ഒരു ഉമ്മയല്ല ഇങ്ങനെ പട്ടിണി കിടന്ന് മരിക്കുന്നത്, ഒരു 100 ഉമ്മ, 100 തവണ നിങ്ങൾ ഇങ്ങനെ പട്ടിണി കിടന്ന് മരിക്കുന്നത് ഞാൻ എനിക്ക് കാണേണ്ടി വന്നാലും, മാ തറക്തു ദീനി ഹാദാ, എൻ്റെ ഈ ദീൻ ദീനുൽ ഇസ്ലാം, അത് ഒഴിവാക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറില്ലമ്മാ എന്ന് സയ്യിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ആ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അവതീർണമായത്. വഇൻ ജാഹദാക ജാഹദാക എന്നാണ്, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബീ മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ, നിന്റെ ഉമ്മയും ഉപ്പയും എന്നിൽ പങ്കുചേർക്കുന്ന വിഷയത്തിൽ കാര്യത്തിൽ നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ, അതിനു വേണ്ടി അവർ ഒരുമ്പെടുകയാണ്, എത്ര നിന്നെ മാനസികമായി വിഷമിപ്പിച്ച് അവർ പ്രലോഭിപ്പിച്ചാലും പ്രകോപിപ്പിച്ചാലും അവരെ നീ അനുസരിക്കേണ്ടതില്ല എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കേണ്ടാത്ത കുറേ സംഗതിയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു സുഹൃത്ത് ചോദിക്കുകയാണ്, ഞാനിപ്പോൾ പ്രവാസിയായി കുറേ കാലം ഇവിടെ കഴിഞ്ഞുകൂടി, ഞാനൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ വീടിൻ്റെ പണിയൊക്കെ പൂർത്തിയായി കുടിയിരിക്കുകയാണ്, വീട്ടിലേക്ക് കയറി താമസം മാറ്റുകയാണ്. എൻ്റെ ബാപ്പാക്ക് നിർബന്ധം കുത്തുബിയത്ത് കഴിച്ചിട്ടാണ് ആകണം ആ കുടിയിരിക്കൽ നടത്തേണ്ടതെന്ന്, കുത്തുബിയത്ത് കഴിക്കണം. ഒരു സഹോദരൻ വേദനയോടുകൂടി സംശയം ചോദിച്ചാണ്, എന്താ ഞാൻ ചെയ്യേണ്ടത്, എന്താ നമ്മൾ പറയേണ്ടത്, ബാപ്പാനോട് എന്താ പറയേണ്ടത്? വീട്ടിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും, ഹാദാമിൻ ഫദ്ലി റബ്ബി, പഠിച്ചവൻ്റെ ഫദലാണിത്, മെദീൻ ഷെയ്ഖിൻ്റെ ഫദലല്ല. നമ്മൾ അധ്വാനിച്ച് ചോര നീരാക്കി ഉണ്ടാക്കിയ വീട്, ആദ്യമായി നമ്മൾ കാലെടുത്ത് ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥ, ബാപ്പാൻ്റെ നിർബന്ധം കുത്തുബിയത്ത് കഴിക്കണം ആദ്യത്തെ ദിവസം തന്നെ. ആ വീട്ടിൽ തന്നെ അസ്മാഉൽ ഹുസ്ന 99 എഴുതിയ കലണ്ടർ നമ്മൾ തൂക്കിയിട്ടുണ്ടാവും, ആയത്തുൽ കുർസിയൊക്കെ വാങ്ങാൻ കിട്ടും. സാധാരണ വീട് അലങ്കരിക്കുക നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ. ആയത്തുൽ കുർസിയിൽ എന്താ പറയുന്നത്? പഠിച്ചവനില്ലാതെ വിളിക്കരുത്, അവനല്ലാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷയില്ല, അവനിൽ നിങ്ങൾ തവക്കുലാക്കണം. കുത്തുബിയത്തിൽ എന്താ പറയണത്? നിങ്ങൾ മെയ്ദീൻ ഷെയ്ഖിനെ വിളിച്ചോളി, മെയ്ദീൻ ഷെയ്ഖ് അല്ലാതെ നിങ്ങൾക്ക് രക്ഷ ഇല്ല. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ബാപ്പാനോട് പറയാം, പൊന്നാര ബാപ്പ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണിത്, പടച്ചോനെയല്ലാതെ മറ്റേ ആരെങ്കിലും ഈ വീട്ടിൽ നിന്ന് വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ബാപ്പ ചിലപ്പം നമ്മളെ കുടിയിൽക്കരുന്ന് വരൂല, നമ്മൾ ഒന്നാമതായി വീട് മാറി താമസിക്കുന്ന ദിവസം ബാപ്പ വന്നോളണമെന്നില്ല. ബാപ്പാൻ്റെ ഇഷ്ടമല്ല അവിടെ നമ്മൾ പരിഗണിക്കേണ്ടത്, പടച്ചതമ്പുരാൻ്റെ ഇഷ്ടമാണ്. പടച്ചോൻ എങ്ങാനും ഇഷ്ടപ്പെടുവോ ഈ ബൈത്ത് ചൊല്ലിയാൽ? നോക്കുക നിങ്ങൾ, അസ്മം ബിഹിമ്മതിഹി സർമൻ ലിഅഫ്വതിഹി, ആരെങ്കിലും എൻ്റെ പേര് വിളിച്ചാൽ, ആരെ പേര്? മെയ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേര്. അവൻ ഏകാന്തനായിരുന്നു വിളിക്കണം, മനോധൈര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി അവൻ വിളിക്കണം. അങ്ങനെ വിളിച്ചാൽ അജബ്തുഹു മുസ്രിഅൻ, എന്നെ വിളിക്കുന്നവന് ഞാൻ ഉത്തരം നൽകും. മിൻ അജ്ലി ദഅവത്തിഹി, എന്നെ വിളിച്ചു എന്ന കാരണത്താൽ തന്നെ അവന് ഞാൻ ഉത്തരം നൽകും. ഫല്യദുഉ യാ അബ്ദൽ ഖാദിരി മുഹിയദ്ദീനി, അതുകൊണ്ട് നിങ്ങൾ വിളിക്കണം. ആരെയാ വിളിക്കണ്ടേ? അബ്ദുൽ ഖാദിർ, യാ മുഹിയദ്ദീൻ എന്ന് നിങ്ങൾ വിളിക്കണം. ഇത് എങ്ങനെ വിളിക്കണം? ബഅദ സ്വലാത്തി സുനതൈ അശ്റാത മിൻ റകഅ മഅൽ ഫവാതിഹി വൽ ഇഖ്ലാസി ബിൽ ഖലഅ, 12 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കണം. ഫാത്തിഹയോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് വളരെ ഭക്തിയോടുകൂടി നിങ്ങൾ ഓതിയിട്ടായിരിക്കണം. ആ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിക്കണം
അബ്ദുൽ ഖാദിർ എന്ന് നിങ്ങൾ വിളിക്കണം. യാ സയ്യിദി ഹുദുർനി യാ മുഹിയദ്ദീനി, സയ്യിദേ നിങ്ങൾ ഹാലിറാകണം, മുഹിയദ്ദീൻ നിങ്ങൾ ഹാലിറാകണം. ഈ വിളി, ഇത് പഠിച്ചവന് പൊരുത്തല്ലാത്ത വിളിയാണ്. നീർച്ച ചോറ് നമ്മൾ വീട്ടിലേക്ക് കൊടുത്തേക്കും, നമ്മൾ തിന്നണോ തിന്നണ്ടേ? അത് തിന്നിട്ടില്ലെങ്കിൽ ബാപ്പാക്കൊരു ഇഷ്ടമല്ല, തൃപ്തിയില്ല, ഒരു കുരുത്തമല്ല, പൊരുത്തമല്ല. ബാപ്പയാണ് കൊടുത്തയച്ചത് നീർച്ച ചോറ്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് ഖുർആൻ പഠിച്ചവന്റെ നിർദ്ദേശം. അള്ളാഹിന്റെ തൃപ്തി അത് ഒഴിവാക്കുന്നതിലാണ്, ബാപ്പാന്റെ തൃപ്തി അത് നമ്മളെ തീറ്റിക്കുന്നതിലാണെങ്കിൽ അവിടെ പഠിച്ചവന്റെ കൽപ്പനക്ക് വിരുദ്ധമായി, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. നാട്ടിൽ ചെന്നാൽ പല കുടുംബങ്ങളും ചിലപ്പോൾ രക്ഷിതാക്കളുടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ബന്ധപ്പെട്ടവരുടെ നിർബന്ധത്തിന് വഴങ്ങി പല തീർത്ഥാടന കേന്ദ്രങ്ങളും സന്ദർശിക്കാൻ നിർബന്ധിതരാകുന്നു കുടുംബസമേതം. സങ്കടത്തോടുകൂടി അവർ പറയുന്നു, ഒരു കുടുംബ വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി ഞാനാണ് പോയി കൊടുത്തത്. എൻ്റെ മനസ്സിലൊരു ടൂറായിരുന്നു, എൻ്റെ നിയ്യത്ത് ഒരു ടൂറായിരുന്നു, ഒരു കുടുംബ വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി. ബാപ്പാൻ്റെ ഇമ്മാൻ്റെയും തിരുപ്പതി ഇനി ആ വിഷയത്തിൽ അവരുടെ അതിർത്തി ഉണ്ടാകേണ്ടതില്ല എന്ന് കരുതി ഞാൻ അജ്മീർക്കാണ് പോയി കൊടുത്തു. ഏതായാലും ഉത്തരേന്ത്യക്കൊന്ന് കാണാമല്ലോ, രാജസ്ഥാനും അവിടെ കാണാമല്ലോ, വേറെ കുറേ സ്ഥലമുണ്ട്, പാടില്ല. നിങ്ങളുടെ ബാപ്പയെ ആ തിന്മയിൽ സഹായിച്ച കുറ്റമാണ് ആ വിഷയത്തിൽ നിങ്ങൾക്കുണ്ടാകുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യമാഗ്രഹിച്ചുകൊണ്ട് ഏത് കേന്ദ്രങ്ങളെയൊക്കെയാണ് നിങ്ങൾ സന്ദർശിക്കേണ്ടതെന്നും നിങ്ങൾ തീർത്ഥാടനം നടത്തേണ്ടത് എന്നും കൃത്യമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. മൂന്ന് പള്ളികളെ, ആ പള്ളികളിലല്ലാതെ പുണ്യമാഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യരുത്, തീർത്ഥയാത്ര നടത്തരുത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, ബൈത്തുൽ മുഖദ്ദിസ്. ആ വിഷയത്തിൽ നിങ്ങൾ ബാപ്പാൻ്റെ അതൃപ്തി നേടുക, പടച്ചോൻ്റെ തൃപ്തി നേടുക, അവരെ അനുസരിക്കേണ്ടതില്ല എന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വേറെയും വിഷയം വരും, നാട്ടിൽ എത്ര ചെറുപ്പക്കാരുണ്ടെന്ന്, എന്താടാ കല്യാണം കഴിക്കാത്തത്? ഡിഗ്രി കഴിഞ്ഞ് ജോലി കിട്ടി, പി എച്ച് ഡി എടുത്ത് ഇങ്ങനെ നടക്കുക, എന്താ കല്യാണം കഴിക്കാത്തത്? എനിക്ക് പറ്റിയൊരു പെണ്ണിനെ, ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ കിട്ടുന്നില്ലേ, ഉണ്ട്, പിന്നെന്താ? ഞാൻ വിചാരിച്ച മാതിരിയുള്ളൊരു പെണ്ണിനെയല്ല ബാപ്പ വിചാരിക്കുന്നത്. ഞാൻ വിചാരിച്ച മാതിരി എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എൻ്റെ മനസ്സിൽ ഞാൻ സങ്കല്പിച്ച ജീവിത സഖി, എൻ്റെ കൂട്ടുകാരി, എനിക്ക് ജീവിതത്തിൽ തുണയും വിണയുമായി വരേണ്ടവൾ, അവൾ വിദ്യാഭ്യാസമുള്ളവളാകണം, സംസ്കാരമുള്ളവളാകണം, മതബോധമുള്ളവളാകണം, ദീനീനിഷ്ഠയുള്ളവളാകണം, സർവോപരി എപ്പോഴും പടച്ചതമ്പുരാനെ പേടിക്കുന്ന മതഭക്തിയാകണം എന്നാണ് എൻ്റെ കണ്ടീഷൻ. വേറൊരു കണ്ടീഷനും എനിക്കില്ല. ബാപ്പ തെരഞ്ഞിട്ട് എനിക്ക് പറ്റിയ പെണ്ണിനെ കാണുന്നില്ല. എനിക്ക് പറ്റുമ്പോൾ ബാപ്പാക്ക് പറ്റൂല, ബാപ്പാക്ക് പറ്റിയത് എനിക്കും പറ്റൂല, ഇല്ലേ? ഇങ്ങനെ കല്യാണം കഴിക്കുന്നത് നീട്ടിക്കൊണ്ടുപോകും, കല്യാണം നീട്ടിക്കൊണ്ടുപോകുന്ന ചെറുപ്പക്കാർ ബാപ്പാന്റെ ഹേതുവിനാലല്ലേ? ബാപ്പ എന്താ നോക്കണത്? പൊന്നും പണ്ടാ നോക്കണത്? അത് അമ്മോശാങ്കാർ പ്രായം ചെന്ന പോലാണെങ്കിൽ വളരെ നന്നായി, കാരണം എന്താ, അനന്തരാവകാശം പെട്ടെന്നും കിട്ടുമല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. ബാങ്ക് ബാലൻസുകൾ എത്രയാണെന്നാ നോക്കുന്നത്? നോക്കുക നിങ്ങൾ. അവ സ്ത്രീധനം വാങ്ങണം എന്ന് ബാപ്പ നിർബന്ധം പിടിക്കുന്നു, ആ ബാപ്പാനെ കല്യാണത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. കാരണം പടച്ചോന്റെ തൃപ്തിക്കും ഇഷ്ടത്തിനും എതിരാണ് ബാപ്പാന്റെ ഇഷ്ടം അവിടെ എങ്കിൽ അവിടെ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. കല്യാണത്തിന്റെ കാര്യത്തിൽ ജോറായി കല്യാണം കഴിക്കണം. നമ്മുടെ എത്രയോ ചെറുപ്പക്കാരെങ്ങനുണ്ട്, കല്യാണം കഴിക്കുന്നത് ഗംഭീരമായിരിക്കണം, ആർഭാടപൂർണമായ കല്യാണം. ബാപ്പ അങ്ങനെ നാലാള് നാട്ടിലെല്ലാ ആൾക്കാരെയും വിളിച്ചിട്ട് ഗംഭീരമായിട്ട് തന്നെ, അൻ്റെ ആ നാലുമണി കല്യാണമൊന്നും ഇവിടെ പറ്റൂല, അങ്ങനെ കല്യാണം കഴിക്കാതെ പിണങ്ങിയെന്ന് ചെറുപ്പക്കാരെ നമുക്കറിയാം. ഇത് ആ പറഞ്ഞ നാലു മണിക്കുള്ള ചായയും ആ നേരത്തെ കുറച്ച് ആൾക്കാരെയും വിളിച്ചിട്ടുള്ള കല്യാണം ഇവിടെ വേണ്ട. നമ്മൾ തറവാട്ടുകാരാണ്, നമുക്ക് കുറേ കൂട്ടക്കാരും കുടുംബക്കാരും ബന്ധുക്കളൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തറവാടിനും നമ്മുടെ കുലീനതക്കും അനുസരിച്ച് നാടാകെ എല്ലാവരെയും അടക്കി വിളിച്ചിട്ടുള്ള, അത് കുറച്ച് കടവും കള്ളിയും വായ്പയും വാങ്ങിയാലും പിന്നെ സ്ത്രീധനം കിട്ടാനുമില്ലേ?
അങ്ങനെയൊക്കെയുള്ള കല്യാണം തന്നെ കഴിക്കണം എന്ന് ശാഠ്യം പിടിക്കുന്ന എത്ര ആളുകളുണ്ട്. ആ വിഷയത്തിൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളെ അനുസരിക്കേണ്ടതില്ല എന്നതാണ്. ഇനി വേറെ ചില സംഗതികളുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, പ്രവാസികളാണ് നമ്മൾ. പ്രവാസികളായ നമ്മളുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ട്. ഇനി കല്യാണം കഴിച്ച ചെറുപ്പക്കാർ തന്നെ പലപ്പോഴും രണ്ടോ മൂന്നോ മാസത്തെ ലീവിനായിരിക്കും നമ്മൾ പോവുക. അതിൻ്റെ അടിയിൽ തിരയലും കല്യാണം കഴിക്കലും കുടുംബജീവിതം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളും പോരുകയാണ്. ആകെ ഈ കുട്ടീനെ മൂന്ന് മാസത്തെ ലീവിൽ ആകെ രണ്ടാഴ്ചയൊക്കെ ആയിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടാവും. ആരാണ് എൻ്റെ സഹധർമ്മിണി, എന്താണ് അവിടെ സ്വഭാവം, എന്താണ് അവിടെ മനസ്സ് എന്ന് കൃത്യമായി വായിക്കാനുള്ള അവസരങ്ങൾ പോലും നമ്മുടെ കൂട്ടത്തിലെ പല ആളുകൾക്കും കിട്ടുന്നില്ല എന്നൊരു സത്യമാണ്. നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല, അല്ലല്ലോ. അതിയായ തന്നെ രണ്ടോ മൂന്നോ മാസത്തെ ഈ കുടുംബജീവിതത്തിന് ശേഷം നമ്മളിന് വരികയാണ്. പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് പോകാൻ കഴിയണുള്ളൂ പലർക്കും. ഇതിനിടയ്ക്ക് വീട്ടിൽ പലതും സംഭവിക്കും. കാരണം ഉമ്മാക്കും ബാപ്പാക്കും ഇഷ്ടമുള്ള മാതിരിയാകൂല ചിലപ്പോ അവളുടെ വീട്ടിൽ നിന്ന് തങ്ങളുടെ വീട്ടിലേക്ക് ഉള്ള വരവുണ്ടാവുക. അവർ പ്രതീക്ഷിച്ച അത്ര വരുമാനം കിട്ടിയിട്ടുണ്ടാവില്ല, സ്ത്രീധനം കിട്ടിയിട്ടില്ല, പണ്ടം കിട്ടിയിട്ടുണ്ടാവില്ല. അതിന് ഈ കുട്ടിയുടെ മേലിൽ ഇല്ലാത്ത ആക്ഷേപങ്ങൾ, സ്വഭാവ ദൂഷ്യങ്ങൾ പറഞ്ഞ് പരത്തി കത്തെഴുതി ഫോൺ ചെയ്ത് തൻ്റെ മകനായ പ്രവാസിയായ ഈ ചെറുപ്പക്കാരൻ്റെ മനമൊടുപ്പിച്ച് അവസാനം പെടുന്ന ഇജൻ തലാഖ് ലിക്കളാ എന്ന് പറയും. ചെറുപ്പക്കാരെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് നിങ്ങളെടുത്ത ഈ കരാർ നിങ്ങളുടെ അമ്മയും ബാപ്പയും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് മുറിക്കാൻ കൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പരിശോധിക്കണം അതിൽ ശരിയുണ്ടോ എന്ന്. അവരുടെ ഓർഡർ, അവരുടെ ഒരു ഫോണ്, അവരുടെ ഒരു കത്ത് കിട്ടുമ്പോഴേക്ക് ഞാൻ എന്നെ തലാക്ക് മൂന്നും തല്ലിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ ഇവിടെ നിന്ന് ഉണ്ടാകരുത്. തലാക്ക് ചൊല്ലിയിട്ട് ബേജാറായി പിന്നെ ഫോൺ വിളിക്കുക, ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. നോക്ക്, നിങ്ങൾ എത്ര ദുർബലമായി പോകുന്നു. നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം പടച്ച തമ്പുരാനിൽ തവക്കുലാക്കിയിട്ടാണ് ഒരു ജീവിതം ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ അവരെ ഏറ്റെടുക്കുന്നത്. ഇത് കേവലം ഒരു വാക്കിൽ മുറിക്കേണ്ട സംഗതിയല്ല. എന്താണ് വീട്ടിൽ ഞാനില്ലാത്ത സാഹചര്യത്തിൽ എൻ്റെ അഭാവത്തിൽ നടന്നത് എന്ന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷമേ അങ്ങനെ തൊലാക്ക് ചൊല്ലാൻ പറ്റുള്ളൂ. അത് നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്, പ്രശ്നം തന്നെയാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പോ ശരിക്ക് ഫലാത്തുത്തിഴുമാ, ദീനിന്റെ വിഷയത്തിൽ, ശിർക്ക് ചെയ്യുന്ന വിഷയത്തിൽ, വിദഗ്ധ ചെയ്യുന്ന വിഷയത്തിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് വിരുദ്ധമായ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾ അവരെ അനുസരിക്കേണ്ടതില്ല. ബാപ്പിയാണ് മകന് കൊടുക്കുന്നത് വിട്ടളമാല നിന്റെ പുതിയണ്ണിന്റെ കഴുത്തില്. മിന്നു കെട്ടുന്ന ഒരു സംസ്കാരമുണ്ട്. ഇപ്പൊ താലി കെട്ടുക, ആരെ പണ്ട് താലി കെട്ടീന്? താലി കെട്ടിയിരുന്ന ആരായിരുന്നു? അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും നടക്കുന്ന ആചാരമാണ് മിന്നുകെട്ടും താലി കെട്ടുമൊക്കെ. അത് നമ്മുടെ കല്യാണങ്ങളിലേക്ക്, നമ്മുടെ കല്യാണ പന്തലുകളിലേക്ക് വന്നില്ലേ? ആരാ അത് കൊണ്ടുവരുന്നത്? എന്തിൻ്റെ പേരിലാണ്? അപ്പുറത്ത് ആ വലിയ ആചാര വീട്ടിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാലട്ടിട്ടുണ്ട്, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും താലി കെട്ടിയിട്ടുണ്ട്, മിന്നു കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കും അതാകാം. ഇസ്ലാമിക സംസ്കാരം അവിടെ കളഞ്ഞു കുളിക്കുകയാണ്. നമ്മുടെ മകളെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. അവർ ഇസ്ലാമികമായ വേഷം അണിയിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഫാഷൻ പരേഡിന് നിർത്തുന്ന മാതിരി മക്കളെ അണിയിച്ചൊരുക്കുകയാണ്. നോക്ക്, നിങ്ങൾ ജ്വല്ലറിയിലേക്കൊക്കെ നോക്കണ മാതിരി മകളെ മുഴുവൻ സ്വർണത്തിൽ മുക്കിക്കുളിച്ച് എന്നിട്ട് അന്യ പുരുഷന്മാർക്കിടയിൽ ഈ കല്യാണ പന്തലിലൂടെ അവരെങ്ങനെ പ്രദർശിപ്പിക്കുകയാണ്, അതിൽ അഭിമാനം കൊള്ളുകയാണ്. എവിടെയാണ് ഇവിടെ ഇസ്ലാം? പെൺകുട്ടികളെ, ചെറുപ്പക്കാരികളെ, നിങ്ങളുടെ ഉമ്മാനെയും ഉപ്പാനെയും ഈ വിഷയത്തിൽ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. പടച്ച തമ്പുരാനെ പേടിയുള്ളവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഇസ്ലാമാണ് ഉൾക്കൊണ്ടിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ഉമ്മാനോടും ഉപ്പാനോടും പറയാം, ബാപ്പ ഇല്ല. തലമുടി മറക്കുന്ന രൂപത്തിൽ മാന്യമായ ഇസ്ലാമിക വേഷവിധാനം ഉൾക്കൊണ്ടിട്ടല്ലാതെ, സ്വീകരിച്ചിട്ടല്ലാതെ കല്യാണ ദിവസമാണെങ്കിലും ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങൂല, അങ്ങനെയുള്ള ഒരു പുതിയാപ്പളിന് എനിക്ക് മതി എന്ന് ഈ ചെറുപ്പക്കാരികൾക്ക് പറയാൻ കഴിയണം. ഈ ഉമ്മയും ബാപ്പയും പറയുന്നതനുസരിച്ച് നമ്മൾ തുള്ളേണ്ടതില്ല. മുല്ലപ്പൂ മാല കൊണ്ടാണ് ഇപ്പോൾ മുടി മറക്കുന്നത്. മറിഞ്ഞിട്ടുണ്ട്, മറിഞ്ഞിട്ടില്ല, എവിടുന്നാണ് ഈ പൂ ചൂടലും ഈ പൂമാല അണിയിക്കലും ഒക്കെ വരുന്നത്? ഈ സംസ്കാരം എവിടുന്നാണ്? എന്നിട്ട് ആ വീഡിയോയിൽ പകർത്തുകയാണ്. വീഡിയോ
പകർത്തുന്ന ആൾ ഏതായാലും പെണ്ണുങ്ങളെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. വീഡിയോ പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക നോട്ടമുണ്ട്. അത് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് സി ഡി ആയിട്ടും കാസറ്റ് ആയിട്ടും വരികയാണ്, ഇവിടെ റൂമിലിട്ട് കാണുകയാണ്. നാണമില്ലേ നമുക്ക് നോക്കുക. നിങ്ങൾ ആരെ അനുസരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ആരെയാ ഇവിടെ നമ്മൾ പേടിക്കേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന സംസ്കാരം ഇവിടെ നമ്മൾ പാലിക്കേണ്ടതല്ലേ? പടച്ചതമ്പുരാന്റെ കൽപ്പന പാലിക്കേണ്ടതല്ലേ? ഇവിടെ നിങ്ങൾ അമ്മാനെയും ബാപ്പാനെയും നിങ്ങൾ പേടിക്കേണ്ട. അങ്ങനെയുള്ള ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ നമ്മുടെ നാട്ടിലുണ്ടാകണം, വളർന്നു വരണം. എന്ന ആയത്തെ നമ്മൾ ഓതുമ്പോ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുന്റെ ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് സഅദ് ബിൻ അബീ വഖാസുമാരാകാൻ കഴിയണം. നിങ്ങൾ ഇതിന്റെ പേരിൽ മരിച്ചാലും വേണ്ടിയില്ല എന്ന നിലക്ക് ഇസ്ലാമിന്റെ കൂടെ നിൽക്കാൻ, അള്ളാഹുവിന്റെ കൂടെ നിൽക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന സുന്നത്തിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊള്ളുന്നവർക്കാണ് അള്ളാഹു പ്രത്യേകമായ രക്ഷയും സമാധാനവും നൽകുക എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. ഇനി ഈ വിഷയകമായി ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ട നമ്മുടെ രക്ഷിതാക്കളോട് എന്തൊക്കെ ബാധ്യതയാണ് നമുക്കുള്ളത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന രക്ഷിതാക്കളോട് എങ്ങനെയൊക്കെ പെരുമാറണം എന്ന് പഠിപ്പിച്ചതോടൊപ്പം തന്നെ മരിച്ചു കഴിഞ്ഞാലും അവരോടുള്ള കടമയും കടപ്പാടും നമുക്ക് തീരുന്നില്ല. അൻ അബി അസ്യദിനി സഅദി റളിയല്ലാഹു അൻഹു ഖാൽ ഫീമാ നഹ്നു ഇൻദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് ജാഅഹു റജുലുൻ മിൻ ബനീ സലമ. ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബനീ സലമ ഗോത്രത്തിൽ നിന്ന് ഒരാൾ വന്ന് റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹു ഹൽ ബഖിയ മിൻ ബിദി അബവയ്യ ഷൈഉൻ അബറുഹുമ ബിഹി ബഅദ മൗതിഹിമ. എൻ്റെ മാതാപിതാക്കളോട് അവരുടെ മരണാനന്തരം ഞാൻ ചെയ്യേണ്ട വല്ല പുണ്യകർമ്മങ്ങളും ബാക്കിയുണ്ട് റസൂലേ, എന്താണത് എന്ന് റസൂൽ അഞ്ച് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ രക്ഷിതാക്കളോട് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്യണം എന്ന്. ഒന്ന്, അവിടുന്ന് പറഞ്ഞു, അസ്സലാത്തു അലൈഹിമ, അവർ മരിച്ചാൽ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വൽ ഇസ്തിഗ്ഫാറു ലഹുമ, അവരുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പാപങ്ങൾ പൊറുത്തു കൊടുക്കാൻ നമ്മൾ ഹംദ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ മുൻഗണനാക്രമം അങ്ങനെ തന്നെയാണ്. അവിടെ പാപങ്ങൾ പൊറത്തു കൊടുക്കാൻ, അവിടെ പാപങ്ങൾ പൊറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് സ്വർഗത്തിൽ അവരുടെ പദവി ഉയർത്തി കൊടുക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നർ റജുൽ അല തുർഫഉ ദറജതുഹു ഫിൽ ജന്ന, ഒരു വ്യക്തി സ്വർഗത്തിൽ അവൻ്റെ പദവി ഉയർത്തപ്പെടും, അവനറിയാതെ പദവി സ്വർഗത്തിൽ ഉയർത്തപ്പെടും. ഫയഖൂൽ, അവൻ ചോദിക്കും, അന്നാ ഹാദാ, എങ്ങനെയാ റബ്ബേ എനിക്ക് ഈ പദവി കിട്ടിയത്? ഫയുഖാൽ, അപ്പോൾ അവനോട് പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മകൻ നിനക്ക് വേണ്ടി പാപമോചനത്തിന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണിത്, നിന്റെ മകൻ നിനക്ക് വേണ്ടി ദ്വാരുന്നതിൻ്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത്. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ നമ്മുടെ പദവി പടച്ചതമ്പുരാൻ ഉയർത്തിത്തരുമെന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുമ്പോൾ നമ്മുടെ മക്കളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാക്കി വളർത്തേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് നമ്മൾ മറന്നുകൂടാ. മൂന്നാമതായി അവിടുന്ന് പറഞ്ഞു, വഇംഫാദു അഹദിഹിമ മിംബഅദിഹിമ, അവർക്ക് ശേഷം അവരുടെ കരാറുകളൊക്കെ പൂർത്തീകരിക്കുക, അവരെന്തെങ്കിലുമൊക്കെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാണ് മരിച്ചുപോയതെങ്കിൽ അവരുടെ ജീവിതകാലത്തിനിടക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എന്തൊക്കെയാണോ അവർ പറഞ്ഞത് വിചാരിച്ചത് അതൊക്കെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം. അവരുടെ അഹദുകൾ കരാറുകൾ പാലിക്കാൻ നമുക്ക് കഴിയണം. മരിച്ചുപോയ മാതാപിതാക്കളോട് നമുക്കുള്ള ബാധ്യതയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വസ്വിലത്തി റഹിമില്ലത്തി ലാ തൂസലു ഇല്ലാ ബിഹിമ, അവരെ കൊണ്ടല്ലാതെ ചേർക്കപ്പെടുന്ന അവരെ കൊണ്ടല്ലാതെ ചേർക്കാതെ പോകുന്ന കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കണം. ഉമ്മയും ബാപ്പി ഉണ്ടായിരുന്നെന്ന് വല്യമ്മായിൻ്റെ വീട്ടിൽ എല്ലാ പെരുന്നാക്കും പോകാറുണ്ടായിരുന്നു, നമുക്കിപ്പോൾ അതിനൊന്നും നേരല്ലോ എന്ന് പറയല്ലേ വേണ്ടത്. ഉമ്മയും ബാപ്പി ഉണ്ടായിരുന്ന കാലത്ത് വല്യമ്മായിൻ്റെ വീട്ടിൽ അവർ എല്ലാ വല്യരുന്നാക്കും ചെറിയരുന്നാക്കും പോയിരുന്നെങ്കിൽ അവരോടുള്ള ബാധ്യത, ജീവിച്ചിരിക്കുന്ന നമ്മുടെ ബാധ്യതയാണ് ഉമ്മയും ബാപ്പിയും സന്ദർശിച്ച പെരുന്നാളിൻ്റെ ദിവസം സന്ദർശിച്ച എല്ലാ വീടുകളും നമ്മൾ കയറിയിറങ്ങുക, നോട്ട് ചെയ്യുക. അവർ ചെയ്ത ഈ സ്വിലത്തുറഹം കുടുംബ ബന്ധങ്ങൾ, അവർ ചേർത്തിയ കുടുംബ ബന്ധങ്ങൾ,
അവരുടെ മരണാനന്തരവും നിങ്ങൾ ചേർത്തുക, മക്കളായ നിങ്ങൾ ചേർത്തുക. അത് മരിച്ചുപോയ നിങ്ങളുടെ രക്ഷിതാക്കളോട് നിങ്ങൾ ചെയ്യേണ്ട കടമയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഇക്രാമു സദീഖിഹിമ, അവരുടെ സ്നേഹിതന്മാരെ ആദരിക്കുക, അവരുടെ സ്നേഹിതന്മാരെ ആദരിക്കുക. ബാപ്പാന്റെ സുഹൃത്തുക്കൾ വീടേ കോലമുണ്ടെങ്കിൽ നോട്ട് രണ്ട് ചായ എന്ന് പറയാം. ഒന്നാർക്ക, ഒന്നിതാ നമ്മളെ മെയ്തിങ്കാക്കാക്ക്, എന്റെ ബാപ്പാന്റെ ചെങ്ങായിയാണ്. മാത്രല്ല, വീട്ടിലേക്ക് സൽക്കരിക്കുമ്പം നോമ്പ് തുറക്ക്, സൽക്കാരങ്ങൾക്ക്, നിങ്ങളുടെ കല്യാണ വേളകളിൽ ബാപ്പാന്റെ സ്നേഹിതന്മാരുടെ ലിസ്റ്റ് മറക്കാതിരിക്കുക. അതാ അവിടെ ഏതാ കല്യാണ? അത് നമ്മളെ സുബൈറിന്റെ കല്യാണമാണ്. മക്കളൊക്കെ ഇപ്പൊ നമ്മളെ മറക്കും. മൊയ്തീൻ കുട്ടി ഇല്ല കാലത്ത് ഇപ്പോ അവിടെ ഒരു കല്യാണം ഞാൻ പങ്കെടുക്കാതെ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാ പോയില്ലേ? നോക്കിയ നിങ്ങൾ. അപ്പോ അവരെ നമ്മൾ പരിഗണിക്കുക. ഒരിക്കെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കത്തേക്ക് പോരുകയാണ്. വഴിമധ്യേ ഒരു അഅറാബിയെ കണ്ടു, കഴുതപ്പുറത്താ പോരുന്നത്. കൂടെ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനുണ്ട്, ചങ്ങാതിയുണ്ട്, രണ്ടുപേരും ഒരുമിച്ച യാത്ര. ഒരു പിന്നെ വഴിമധ്യേ അദ്ദേഹം ഒരു അഅറാബിയായ ആളെ കണ്ട് കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി. അയാളെ കഴുതപ്പുറത്ത് കയറ്റി, അദ്ദേഹത്തിന്റെ തലയിലൊന്നുമില്ല, വെയില് കൊണ്ട് അദ്ദേഹം ക്ഷീണിച്ച് അവശനായിട്ടാണ് വരുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ തലപ്പാവെടുത്ത് ഇദ്ദേഹത്തിന് നൽകി. സന്തോഷത്തോടുകൂടി അദ്ദേഹം ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, ഈ അറബികൾ, ഗ്രാമീണരായ അറബികൾ, ചെറിയൊരു സാധനം കിട്ടിയാലും വലിയ സന്തോഷം അവൾക്ക്. അതുകൊണ്ട് ഒരു തലപ്പാവ് നിങ്ങൾ കൊടുത്തപ്പോൾ അയാൾക്കുള്ളൊരു സന്തോഷം കണ്ടില്ലേ? അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്താ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയെന്നറിയോ? ഞാൻ വെയിൽ കൊണ്ടിട്ടാണെങ്കിലും അദ്ദേഹത്തെ വെയിൽ കൊള്ളിക്കാതിരിക്കാൻ ഞാൻ അദ്ദേഹത്തെ തലപ്പാവ് അണിയിച്ചത് എന്തിനാണെന്നറിയോ? അദ്ദേഹം ആരാന്നാ വിചാരിച്ചത്? എൻ്റെ പിതാവ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത ചങ്ങാതിയാണ് അദ്ദേഹം, ഉറ്റ സുഹൃത്താണ് അദ്ദേഹം. എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വൈനി സമീഉത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന അബറൽ ബിർരി സിലത്തുൽ വലദി അഹില ബുദ്ധി അബീഹി ഇന്ന അബറൽ ബിർ, ഏറ്റവും ഉൽക്കൃഷ്ടമായ, ഉന്നതമായ, ഉദാത്തമായ, പുണ്യമാകുന്നു, നന്മയാകുന്നു എന്തെന്നോ തൻ്റെ പിതാവിൻ്റെ കൂട്ടുകാരനോട് ഒരു വ്യക്തി ഏറ്റവും മാന്യമായി പെരുമാറുക, അദ്ദേഹത്തിന് നന്മ ചെയ്യുക എന്നുള്ളത് എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നു. ഇനി മരിച്ചുപോയ ആളുകളുടെ ഇബാദത്തിൻ്റെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. സമയമില്ലാത്തതിനാൽ അൻ ബുറൈദത്ത റളിയല്ലാഹു അൻഹു ഖാൽ, ബുറൈദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ബൈന അന ജാലിസുൻ ഇന്ദ റസൂലില്ല, ഞങ്ങൾ റസൂലിൻ്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് അത്തത്തുഹു ഇമ്രത്തുൻ, അപ്പോൾ അതാ ഒരു സ്ത്രീ റസൂലിൻ്റെ അരികിലേക്ക് വരുന്നു. ഫഖാലത്ത്, അവർ പറഞ്ഞു, ഇന്നീ തസദ്ദഖ്തു അലാ ഉമ്മി ബിജാരിയ, റസൂലെ ഞാൻ എൻ്റെ ഉമ്മാക്ക് ഒരടിമ സ്ത്രീയെ ധർമ്മമായി നൽകിയിരുന്നു. വൈ ഇന്നഹാ മാത്തത്ത്, എൻ്റെ ഉമ്മയാണെങ്കിൽ മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റസൂൽ പറഞ്ഞു, ഫഖാൽ വജബ അജ്റുക്കി, നിൻ്റെ ഉമ്മാക്ക് അത് ധർമ്മം ചെയ്ത കൂലി എനിക്കുണ്ട്. വറദ്ദഹ അലൈക്കിൽ മീറാസ്, നിനക്കാണെങ്കിൽ അനന്തര സ്വത്തായി അത് മടക്കി കിട്ടുകയും ചെയ്തു, നിനക്ക് ആ സ്വതക്ക ധർമ്മം ചെയ്ത കൂലി നിനക്കുണ്ട്. ഖാലത്ത്, അപ്പോൾ അവർ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നഹു കാന അലൈഹ സൗമു ഷഹരിൻ, എൻ്റെ അമ്മ ഒരു മാസത്തെ നോമ്പ് നോറ്റിട്ടില്ല, ഒരു മാസത്തെ നോമ്പ് നോറ്റി വിട്ടാൻ എൻ്റെ ഉമ്മാക്കുണ്ട്. അഫ അസൂമു അൻഹ, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ആ നോമ്പ് എനിക്ക് നോറ്റി വിട്ടാൻ പറ്റുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമി അൻഹ, നിൻ്റെ ഉമ്മാക്ക് വേണ്ടി നീ നോമ്പ് നോറ്റി വിട്ടിക്കോ. അപ്പോൾ നമ്മളെ മക്കളറിയണം ഉമ്മാക്കും ബാപ്പാക്കും ഒക്കെ എത്ര നോൽമ്പാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നോറ്റി വീട്ടാനുള്ള നോമ്പുകൾ നമുക്ക് നോറ്റി വീട്ടാവുന്നതാണ്. ഖാലത്ത്, വീണ്ടും ആ സ്ത്രീ ചോദിച്ചു, ഇന്നഹാലം തഹുജ്ജ കത്തു, നബിയെ എൻ്റെ അമ്മ തീരെ ഹജ്ജ് ചെയ്തിട്ടില്ല, അഫ അഹുജ്ജ അൻഹ, എൻ്റെ ഉമ്മാക്ക് വേണ്ടി എനിക്ക് ഹജ്ജ് ചെയ്യാമോ? ഖാൽ, അവ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുജ്ജി അൻഹ, അവർക്ക് വേണ്ടി നീ ഹജ്ജും ചെയ്തോ. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പം മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മുടെ രക്ഷിതാക്കളാണെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് നോമ്പ് നോറ്റി വിട്ടാനുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് നോറ്റി വിട്ടാം, അവർ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ ഹജ്ജ് ചെയ്യാം, അവർക്ക് വേണ്ടി ഉംറ നിർവഹിക്കാം. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണെങ്കിലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. സർവശക്തനായ തമ്പുരാൻ അങ്ങനെ തങ്ങളുടെ കുടുംബജീവിതത്തിലൂടെയും തങ്ങളുടെ മക്കളിലൂടെയും സന്താനങ്ങളിലൂടെയും ഇണകളിലൂടെയും ഒക്കെ തന്നെ സംതൃപ്തിയും മനഃശാന്തിയും കൺകുളിർമയും
ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ രക്ഷിതാക്കൾ പ്രിയപ്പെട്ടവരോട് പാപം പടച്ചു തമ്പുരാൻ പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.